സനാതന ധർമ്മമാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ, അതിൻ്റെ 86-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഉപനിഷത്തുക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്തത്. ഉപനിഷത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്, വേദവുമായി അതിനുള്ള ബന്ധം എന്താണ്, അതുപോലെ പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കൾ എത്രയാണ്, 108 പ്രധാന ഉപനിഷത്തുക്കളെക്കുറിച്ചും 10 അതിപ്രധാന ഉപനിഷത്തുക്കളെക്കുറിച്ചും, അതായത് ശങ്കരാചാര്യസ്വാമികളാൽ വ്യാഖ്യാനിക്കപ്പെട്ട ദശോപനിഷത്തുക്കളെക്കുറിച്ചുമൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് ഉപനിഷത്ത് എന്നുള്ളതിന് ആമുഖമായി വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകളെ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അതൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഉപനിഷത്തുക്കളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രേഖപ്പെടുത്തിയ ചരിത്രമോ കേട്ടുകേഴ്വിയുടെ നേർത്ത വെട്ടം പോലുമോ കടന്നു ചെന്നിട്ടില്ലാത്ത പഴമയുടെ ആ വിദൂരതയിൽ പതറാത്ത ഒരു വെളിച്ചം തങ്ങി നിൽക്കുന്നു. ചുറ്റുപാടുകളുടെ സവിശേഷതകൾ കൊണ്ട് ചിലപ്പോൾ അത് മങ്ങിയും ചിലപ്പോൾ തെളിഞ്ഞും, എന്നാൽ പൊലിയാതെ പതറാതെ. അത് ഭാരതത്തിൽ മാത്രമല്ല അതിൻ്റെ കാന്തി ചിന്തിയിട്ടുള്ളത്. ചിന്തയുടെ ലോകത്തിലെങ്ങും ശാന്തവും പരോക്ഷവും നനുത്തതെങ്കിലും സർവശക്തവുമായ പ്രഭാവം പരത്തി പുലർകാലത്തിൽ ആരും കാണാതെ കാണപ്പെടാതെ പൊഴിയുന്ന മഞ്ഞുതുള്ളി അഴകുറ്റ റോസാപ്പൂക്കളെ ഉണർത്തുന്ന തരത്തിലാണ് ആ വെളിച്ചം വ്യാപരിച്ചത്. ഉപനിഷത്തുക്കളിലെ തത്വചിന്തയാണ്, വേദാന്ത ദർശനമാണ് ആ വെളിച്ചം. ഈ ഉപനിഷത് ദർശനം ആധ്യാത്മിക മണ്ഡലത്തിൽ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ചിന്തകളിൽ വെച്ച് ആദ്യത്തേതും അവസാനത്തേതുമാകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വരികൾ, എന്താണ് ഉപനിഷത്ത് എന്നുള്ളത്, വളരെയധികം വ്യക്തമാക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 19-ാം ശതകത്തിൻ്റെ ആദിയിൽ വേദത്തിൻ്റെ പ്രാചീനമായ ഒരു പരിഭാഷയിൽ നിന്ന് ചെറുപ്പക്കാരനായ ഒരു ഫ്രഞ്ചുകാരൻ ഏറെക്കുറെ അവ്യക്തമായി ലാറ്റിനിലേക്ക് ചെയ്ത പരിഭാഷ വായിച്ചിട്ട് മഹാനായ ആ ജർമ്മൻ ദാർശനികൻ ഷോപ്പനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറയുകയാണ്: ഭൂമിയിലൊരിടത്തും ഉപനിഷത്തുക്കളുടെ അധ്യയനം പോലെ പ്രയോജനകരവും സമുത്കർഷവുമായ മറ്റൊരു പഠനമില്ല തന്നെ. എനിക്ക് ജീവിതത്തിൽ ആശ്വാസമരുളിയത് അതാണ്. മരണത്തിലും അതുതന്നെയായിരിക്കും ആശ്വാസമരുളുക. ഉപനിഷത്തുക്കളെക്കുറിച്ച് ഒരു വിദേശി പറഞ്ഞ വാക്യങ്ങളാണ് മേൽ പറഞ്ഞത്. പത്രത്തോളം പ്രാധാന്യം ഉപനിഷത്തുക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിൽക്കാലത്ത് ഭാരതത്തിൽ മതചിന്തയ്ക്കുണ്ടായിട്ടുള്ള വികാസങ്ങളുടെ എല്ലാം ബീജങ്ങൾ ഉപനിഷത്തുക്കളിൽ കാണാം. ചിലർ പറയാറുണ്ട് ഉപനിഷത്തുക്കളിൽ ഭക്തിയുടെ ആദർശമില്ല എന്ന്. ഉപനിഷത്തുകൾ വായിക്കുന്ന ഒരാളും ഇങ്ങനെ പറയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓരോ ഉപനിഷത്തിലും വേണ്ടത്ര ഭക്തിയുണ്ട്. പക്ഷെ പിൽക്കാലത്ത് പുരാണങ്ങളിലും സ്മൃതികളിലും പൂർണ്ണമായി വികസിച്ചു വന്ന ആശയങ്ങളുടെ ബീജരൂപങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. രേഖാചിത്രം അല്ലെങ്കിൽ ചട്ടക്കൂട് എന്നൊക്കെ പറയാം, അതവിടെയുണ്ട്. പൂർണ്ണ വികാസം പ്രാപിച്ച ഒരു ഭാരതീയ ആദർശവും ഉപനിഷത്തുക്കളാകുന്ന അതേ പിറപ്പിടത്തിൽ അങ്കുരിക്കാത്തതായിട്ടില്ല. ഒരു പ്രേമത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മതമാണത്. പത്രത്തോളം നമ്മുടെ ജീവിതമാകെ മാറ്റിമറിക്കാൻ കഴിവുള്ള ചിന്തകൾ അടങ്ങിയിട്ടുള്ളതാണ് ഉപനിഷത്തുകൾ. ജീവിത യാഥാർത്ഥ്യങ്ങളെ, പ്രപഞ്ച സത്യങ്ങളെ നമുക്ക് കാണിച്ചു തരിക എന്നതാണ് ഉപനിഷത്തുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേദാന്തമെന്ന് ഉപനിഷത്തുക്കളെ പറയുന്നത്. എന്തറിഞ്ഞാലാണോ വേറൊന്നും അറിയേണ്ടാത്തത്, അതാണ് ഉപനിഷത്ത്. അറിവിൻ്റെ അവസാനമായിട്ടാണ് ഉപനിഷത്തുക്കളെ ഭാരതത്തിൽ കണ്ടിട്ടുള്ളത്. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഉപനിഷത്തുക്കൾ ലോകത്തെ മിഥ്യയെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുവെന്ന്. അങ്ങനെയല്ല ഉപനിഷത്തുകൾ ചെയ്യുന്നത്. ലോകത്തെ മിഥ്യയെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല, അതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് ഉപനിഷത്തുകൾ ചെയ്യുന്നത്.
വ്യക്തികളെയോ വ്യക്തിത്വത്തെയോ ഉപനിഷത്ത് നിഷേധിക്കുന്നില്ല, പക്ഷേ അവ വാസ്തവത്തിൽ എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ലോകം ഇല്ലാത്തതാണ് അല്ലെങ്കിൽ പാഴാണ് എന്നല്ല ഉപനിഷത്തുകൾ പറയുന്നത്. ഈ ലോകം എന്തെന്നറിയുക, എന്നാൽ ഇത് നിങ്ങളെ ഉപദ്രവിക്കില്ല. ഇതാണ് വേദാന്ത ഉപദേശ രീതി. സർവത്ര ബ്രഹ്മദർശനം എന്നതാണ് വേദാന്ത കാര്യം എന്ന് പറയുന്നത്. വസ്തുക്കളെ ഇന്ദ്രിയ പ്രത്യക്ഷമാകുന്ന വിധത്തിലല്ല, അവയുടെ യഥാർത്ഥ ഭാവത്തിൽ വേണം മനസ്സിലാക്കുക എന്നതാണ് ഉപനിഷത്തിൻ്റെ സമ്പ്രദായം. അല്ലെങ്കിൽ ഇതാണ് ഉപനിഷത്തുകളിൽ നിന്ന് ലഭിക്കുന്ന പാഠമെന്ന് പറയുന്നത്. വൈരാഗ്യമാണ് ഉപനിഷത്തിൻ്റെ പ്രാണൻ. വിചാരജനിതമായ പ്രജ്ഞയാണ് ഉപനിഷത്തിൻ്റെ അല്ലെങ്കിൽ ഉപനിഷത് ജ്ഞാനത്തിൻ്റെ പരമലക്ഷ്യമെന്ന് പറയുന്നത്. വിവേകാനന്ദസ്വാമികൾ പറയുന്നു, കരുത്ത് കരുത്ത്, അതാണ് ഓരോ പുറത്തുനിന്നും ഉപനിഷത്തുകൾ പറഞ്ഞു തരുന്നത്. ഓർമ്മിക്കേണ്ട ഒരു വലിയ സംഗതി ഇതാണ്. ജീവിതത്തിൽ ഞാൻ പഠിച്ച വലിയൊരു പാഠവും ഇതാണ്. കരുത്ത് കരുത്ത്, മനുഷ്യ നീ ദുർബലനാകരുത്. മനുഷ്യൻ ചോദിക്കുന്നു, മാനുഷികമായ ദുർബലതകളില്ലേ? ഉപനിഷത്തുകൾ മറുപടി പറയുന്നുണ്ട്, ഉണ്ട്. പക്ഷേ കൂടുതൽ ദുർബലതകളാണോ അവയ്ക്ക് പ്രതിവിധി? അഴുക്കുകൊണ്ട് അഴുക്ക് കഴുകാനാണോ നോട്ടം? പാപം പാപത്തെ നശിപ്പിക്കുമോ? ദൗർബല്യം ദൗർബല്യത്തെ നശിപ്പിക്കുമോ? മനുഷ്യ കരുത്ത് കരുത്ത്, എഴുന്നേൽക്കൂ എഴുന്നേറ്റ് നിൽക്കൂ, കരുത്തനാകൂ. ഇതത്രേ ഉപനിഷത്തുകൾ പറയുന്നത്. അതെ, അഭീ ഭയമറ്റ എന്ന വാക്ക് കൂടെ കൂടെ ഉപയോഗിക്കുന്ന ലോകത്തുള്ള ഒരേ ഒരു സാഹിത്യം ഉപനിഷത്തുകളാണ്. മനുഷ്യനെയോ ഈശ്വരനെയോ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്ന മറ്റൊരു മതഗ്രന്ഥവും ലോകത്ത് ഉണ്ടാവില്ല. വിവേകാനന്ദ സ്വാമികളുടെ ഈ വാക്കുകൾ ഉപനിഷത്ത് നമുക്ക് നൽകുന്ന ശക്തമായ സന്ദേശങ്ങളെ നമ്മിൽ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും മനുഷ്യൻ ഉപനിഷത്തുകൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കേവലം ആധ്യാത്മികതയ്ക്കോ കേവലം ഭൗതികതയ്ക്കോ മാത്രം നിലനിൽപ്പില്ല എന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്. ഈശാവാസി ഉപനിഷത്തിലെ മന്ത്രങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. ലൗകികതയ്ക്ക് മാത്രമായി നിലനിൽപ്പില്ല, ആധ്യാത്മികതയ്ക്ക് മാത്രമായി നിലനിൽപ്പില്ല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇവയെ വേണ്ട രീതിയിൽ യോജിപ്പിച്ച് കൊണ്ടുപോകലാണ് ജീവിതത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളാൻ പറ്റിയ മാർഗമെന്ന് ഉപനിഷത്തുകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ, ജീവിത നിഷേധമല്ല, ജീവിതത്തെ എങ്ങനെ സാർത്ഥകമാക്കാം എന്നാണ് ഉപനിഷത്ത് കാണിച്ചു തരുന്നത്. ജീവിതത്തെ എങ്ങനെ കാണണം എന്ന് ഉപനിഷത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഉദാഹരണമായി ഒരു ചിത്രത്തിൻ്റെ കഥ പറയാറുണ്ട്, അല്ലെങ്കിൽ ചിത്രവുമായി ബന്ധപ്പെടുത്തി ഇത് സൂചിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ചിത്രത്തിൻ്റെ അഴകിൽ അധികം രസിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഉണ്ടായാൽ എന്തൊക്കെ മറുപടികൾ ഉണ്ടാവും? വിൽക്കുന്നവനാണോ അത് നോക്കിക്കാണുന്നവനാണോ എന്ന് ചിന്തിച്ചാൽ വിൽക്കുന്നവന് കണക്ക് കൂട്ടുന്നതിലാവും മനസ്സ്. അതിൽ തനിക്ക് എന്ത് ലാഭം കിട്ടുമെന്നും വില കുറച്ചുകൂടി ഉയർത്തേണ്ടത് ഏത് കൗശലം പ്രയോഗിച്ചായിരിക്കണം ഒക്കെ അയാൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ വിൽക്കാനോ വാങ്ങാനോ ഉദ്ദേശമില്ലാതെ അവിടെ നിൽക്കുന്ന ഒരാൾ ആ ചിത്രം നോക്കി അതിൻ്റെ അഴകിൽ രസിക്കും. ഇതുപോലെയാണ് ഉപനിഷത്ത് നമുക്ക് ജീവിതത്തെ ദർശിക്കാൻ പഠിപ്പിക്കുന്നത്. ഈ ജഗത്താകെ ഒരു ചിത്രമായിട്ട്, അല്ലെങ്കിൽ ജഗത്താകെ ഒരു ചിത്രണമാണ്, അല്ലെങ്കിൽ ഒരു ചിത്രമാണ്. അതിനെ പറ്റിയ കാമങ്ങൾ അസ്തമിക്കുമ്പോൾ ജനങ്ങൾ അതിൻ്റെ ഭംഗിയിൽ രസിക്കും. നേരത്തെ വിൽപ്പനക്കാരൻ്റെ ചിന്തയാകുന്ന കാമങ്ങൾ ഇല്ലാതാക്കലാണ് ആ പ്രക്രിയ. അപ്പുറത്ത് വിൽക്കാനോ വാങ്ങാനോ ഉദ്ദേശമില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തി ചിത്രം കാണുമ്പോൾ അയാളുടെ ഉള്ളിൽ ആ ചിത്രത്തെക്കുറിച്ചുള്ള സുന്ദരമായ ഭാവനകൾ, അല്ലെങ്കിൽ സുന്ദര
അനുഭവങ്ങൾ എന്തൊക്കെയാണോ ഉണ്ടാകുന്നത് അതുപോലെ ജീവിതത്തെ ചിത്രണം ചെയ്യാൻ അല്ലെങ്കിൽ അനുഭവവേദ്യമാക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഉപനിഷത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ജഗത്താകെ ഒരു ചിത്രമായിട്ട് കണ്ടാൽ അതിൽ പറ്റിയ കാമങ്ങളെ അസ്തമിപ്പിക്കുമ്പോൾ ജനങ്ങളതിൻ്റെ ഭംഗിയിൽ രസിക്കും. അപ്പോൾ വിൽക്കലും വാങ്ങലും കൈക്കലാക്കണമെന്നുമുള്ള മൂഢവിചാരങ്ങളുമൊക്കെ ഇല്ലാതെയാകും. അപ്പോൾ പണവ്യാപാരിയില്ല, വിൽക്കുന്നവനില്ല, വാങ്ങുന്നവനുമില്ല. ലോകം ഒരു ചിത്രമായി നിലനിൽക്കും, ചായമിട്ട ഭംഗിയായ ചിത്രം. ഈശ്വരനെക്കുറിച്ച് ഇങ്ങനെയൊരു ഭാവനയുണ്ട്, ഈശ്വരനാണ് മഹാകവി, പുരാണകവി, ജഗത്താകെ ഈശ്വര കവിത. ഛന്ദസ്സും യമകാദി അലങ്കാരങ്ങളും ലയങ്ങളുമൊക്കെയായി അനന്തമായ ആനന്ദത്തിൽ വിരചിതമായ ഒരു കവിതയായിട്ട് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റും. ഒപ്പം ഈശ്വര സൃഷ്ടികളും. ഈ ഒരു തലത്തിലാണ് ഉപനിഷത്തുക്കളെല്ലാം നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഉപനിഷത്തിൻ്റെ സന്ദേശങ്ങൾ ലോകം മുഴുവൻ എത്തിയാൽ, അത് ഉൾക്കൊണ്ടാൽ, ശരിക്കും ജീവിതത്തെ വേണ്ടവണ്ണം നോക്കിക്കാണാൻ അത് പ്രയോജനപ്പെടും. എന്താണ് ജീവിതം? എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണേണ്ടത് എന്ന് അത് നമ്മളെ പഠിപ്പിക്കും. ദുഃഖങ്ങളെ ഇല്ലാതാക്കലല്ല, ദുഃഖങ്ങളെ നേരിടാനുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഏത് തലത്തിൽ ചിന്തിച്ചാലാണോ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ നിരർത്ഥകങ്ങളാകുന്നത്, ആ തലത്തിൽ നമ്മെ വിചാരഭാവത്തിൽ നയിക്കുക എന്നുള്ളതാണ് ഉപനിഷത് ദർശനമെന്ന് പറയുന്നത്. ആദ്യ ഉപനിഷത്തായ ഈശാവാസ്യ ഉപനിഷത്ത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഈ യാഥാർത്ഥ്യം ബോധ്യമാകും. ഉപനിഷത്തുക്കളിൽ ആദ്യത്തേത് എന്ന് വേണമെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്തിനെ കുറിച്ച് പറയാം. ശുക്ല യജുർവേദീയ വിഭാഗത്തിൽപ്പെട്ട 18 മന്ത്രങ്ങളടങ്ങിയ ഉപനിഷത്താണത്. 108 ഉപനിഷത്തുക്കളിൽ ഒന്നാമത്തേതും മഹത്വമേറിയതും കൂടിയാണത്. ഈ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രത്തിലെ ആദ്യ വാക്കിനെ ആധാരമാക്കിയാണ് ഈ ഉപനിഷത്തിന് ഈശാവാസ്യ ഉപനിഷത്ത് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഒന്നാം മന്ത്രം തുടങ്ങുന്നത് അങ്ങനെയാണ്: ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീധ മാ ഗൃഹക്കസ്യ സിദ്ധനം. അപ്പം അതിലെ ആദ്യത്തെ ഒരു വാക്കെടുത്തിട്ടാണ് ആ ഉപനിഷത്തിൻ്റെ പേര് നൽകിയിട്ടുള്ളത്. ചെറിയ ഉപനിഷത്താണെങ്കിലും അതിൻ്റെ അർത്ഥ ഗാംഭീര്യത്തിൽ വളരെ ആഴമുള്ള ഉപനിഷത്താണിത്. ശുക്ല യജുർവേദ സംഹിതയിലെ 40-ാമത്തെ അധ്യായമാണ് ഈശാവാസ്യ ഉപനിഷത്ത്. ആദ്യത്തെ 39 അധ്യായങ്ങളിൽ കർമ്മകാണ്ഡത്തെ പറ്റിയാണ് ഈ ശുക്ല യജുർവേദ സംഹിതയിൽ പ്രതിപാദിക്കുന്നത്. ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും മറ്റുള്ളവയെല്ലാം വെറും മിഥ്യയാണെന്നും സകലരും അറിഞ്ഞിരിക്കണം. സർവ ലൗകിക ഭോഗങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി ആത്മാവിനെ സംരക്ഷിക്കുക. സർവചരാചരങ്ങളടങ്ങുന്ന ഈ പ്രപഞ്ചത്തെ ഈശ്വരമയമായി കണ്ട് ആധ്യാത്മിക മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ലോകത്തെ ഉപേക്ഷിക്കാതെ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടറിഞ്ഞ് അതിനെ അനുഭവിക്കുകയാണ് വേണ്ടതെന്നും ഒന്നാമത്തെ മന്ത്രത്തിലൂടെ അത് വെളിപ്പെടുത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ഉപേക്ഷിച്ച് ഈ ജീവിതത്തിന് ശേഷം മറ്റ് ലോകങ്ങളുണ്ട്,
അവിടെ പരമമായ സുഖം കിട്ടും എന്ന് പറഞ്ഞ് ഈ ലോകത്ത് ഉപേക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തെ പുൽകാനല്ല ഈ ഉപനിഷത്ത് പറയുന്നത്. ഈ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണണം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏത് മനോഭാവമാണ് ജീവിത വിജയത്തിന് ആധാരമായിട്ട് വേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാം മന്ത്രത്തിലൂടെ. നേരത്തെ സൂചിപ്പിച്ച ഒന്നാം മന്ത്രത്തിൻ്റെ ഒരു സാമാന്യ അർത്ഥം, നാം കാണുന്ന ഈ പ്രപഞ്ചമെല്ലാം ഈശ്വരനാൽ പരിപൂർണമാക്കപ്പെട്ടിരിക്കുന്നു, മഹത്വപൂർണമായ ഈ ലോകത്തിൽ അന്തർലീനമായിരിക്കുന്ന ഈശ്വരൻ മാത്രമാണ് സത്യമായിട്ടുള്ളത്, ബാക്കിയെല്ലാം മിഥ്യയാണ്. അതിനാൽ പ്രപഞ്ചത്തെ ആസ്വദിക്കണമെങ്കിൽ ഈശ്വര ചിന്ത കൂടിയേ തീരൂ. കേവലം നശ്വരങ്ങളായ ആഗ്രഹങ്ങളെ പാടെ ഉപേക്ഷിക്കുക, ത്യാഗത്തിലൂടെ അനുഭവിക്കുകയും ആരുടെയും ധനത്തെ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുക. ഇതാണ് ഒന്നാം മന്ത്രത്തിൻ്റെ ഒരു സാമാന്യമായ അർത്ഥമെന്ന് പറയുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനമെന്താണ്, അത് ഒന്നാം മന്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പ്രപഞ്ചത്തിൻ്റെ സ്വത്വം എന്താണെന്ന് മനസ്സിലായാൽ, അല്ലെങ്കിൽ ആ സ്വത്വം എല്ലാവരിലും അടങ്ങിയിട്ടുണ്ട്, എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, ആ സ്വത്വബോധത്തിന് പ്രാധാന്യം നൽകിയാൽ, അതിനപ്പുറം ഒന്നുമില്ല എന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയാകുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പരമാത്മതലത്തിൽ എല്ലാം ഒന്നു തന്നെയാണ് എന്നുള്ള ചിന്ത, ആ ഒന്നാണ് എൻ്റെ ഉള്ളിലുമുള്ളത്, ഞാനും അതും ഒന്നു തന്നെയാണ്, ആ ചൈതന്യവും പ്രപഞ്ച ചൈതന്യവും ഒന്നു തന്നെയാണ് എന്നുള്ള ചിന്ത, പ്രപഞ്ചം മുഴുവൻ ഞാൻ തന്നെയാണ് എന്നുള്ള ചിന്ത നമ്മളെ ദുരാഗ്രഹത്തിൽ നിന്നും അധാർമ്മികമായ പ്രവൃത്തിയിൽ നിന്നും ഒക്കെ അകറ്റി ധർമ്മമാർഗത്തിൽ സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കും. നമ്മുടെ കർമ്മങ്ങളെ കൂടുതൽ കൂടുതൽ ശുദ്ധമായ ഭാവത്തിൽ ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണെന്നുള്ള ചിന്ത, എല്ലാത്തിലും ഈശ്വരനെ കാണാനുള്ള ശക്തി നമുക്കുണ്ടാകുമ്പോൾ, ആ ഈശ്വരൻ തന്നെയാണ് താൻ എന്നുള്ള ചിന്ത, തന്നിലും ഉള്ളത് എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ, താൻ തന്നെയാണ് ഈ പ്രപഞ്ചം എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ, നമ്മളിലുള്ള ദുർവാസനകൾ അറ്റുപോകും എന്നാണ് ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചിന്തകൾ അടുത്ത ദിവസം നമുക്ക് പങ്കുവയ്ക്കാം. ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.